ഞാൻ ഇങ്ങോട്ട് വാഴുതിന് വരുമ്പോ പടച്ചവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് കടന്നു പോയത്. പടച്ചവനെ സംഘാടകർ പറഞ്ഞ പുസ്താദ് സമസ്തയുടെ 100-ാം വാർഷിക പ്രഖ്യാപനത്തിന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വയനാട് വെച്ചുകൊണ്ട് പടച്ചവനെ ഒരു ആക്സിഡന്റ് പറ്റുകയാണ്. അല്ലാഹുവേ, ജനാസ കുളിപ്പിച്ച പുസ്താദ് ഇനി മണ്ണാർക്കാടേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ ഞാൻ അവിടെ കടന്നു തെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സംഘാടകരോട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എത്ര വലിയ ഭാഗ്യവാനാ സഹോദര, ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, ഇതിനെ നെഞ്ചിലേറ്റുന്ന ഇതിലെ ചെറുപ്പക്കാര് പഠിക്കേണ്ടത്. എല്ലാവരും ചോദിക്കും ഈ സംഘടനയുടെ പുറകെ നടന്നിട്ട് എന്ത് കിട്ടാനാ. എസ് കെ എസ് എസിന്റെ ചെറുപ്പക്കാരോട് പലരും ചോദിക്കാറുണ്ടല്ലോ, കൊടികെട്ടി ഇങ്ങനെ നടക്കുന്നല്ലോ, എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള പ്രയോജനം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവസാനം ആ ചെറുപ്പക്കാരന്റെ ജനാസ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവിടെ നിന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഇറക്കുമ്പോ എത്ര വലിയ ഭാഗ്യവാന ആ ചെറുപ്പക്കാരനെന്നറിയുമോ? പടച്ചവനെ, ജിഫിരിയെ തങ്ങളുണ്ടായിരുന്നു, അല്ലാഹുവേ ഫക്രുദ്ദീനെ തങ്ങളുണ്ടായിരുന്നു, ജമലുല്ലയിലെ തങ്ങളുണ്ടായിരുന്നു, പടച്ചവനെ ആ കക്കിപ്പടി ഉസ്താദ് ഉണ്ടായിരുന്നു, എത്രയോ ആലിമീങ്ങളാണ്, എത്രയോ സയ്യിദന്മാരാണ് പടച്ചവനെ ആ ചെറുപ്പക്കാരന്റെ ജനാസ നിസ്കരിക്കാറ്. ഇതാണടാ ഭാഗ്യം. ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റി നടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാണ്. പടച്ചവനെ, എന്തുമല്ല മനോഹരമായ മരണമാണ്. നിസ്കരിക്കുമ്പോ തങ്ങൾ പറയുന്നുണ്ട്, ഇത് നമുക്ക് കാണുമ്പോ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്, എങ്കിലവൻ വല്ലാത്ത സന്തോഷവാനാണ്. റബ്ബേ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. ആ